സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങളാണ് ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും. ഈ ത്രിഗുണങ്ങൾ കൊണ്ടും ബാധിക്കപ്പെടാത്ത ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ബ്രഹ്മം. ലോകത്തിൽ എന്തെങ്കിലും രൂപത്തിൽ ആവിർഭവിക്കണമെങ്കിലും ഗുണങ്ങളെ ആശ്രയിക്കാതെ ആവിർഭവിക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ വസ്തുക്കളും അല്പസ്വല്പം രജോ ഗുണവും തമോ ഗുണവും കലർന്നിരിക്കും. ഭട്ടതിരി ഇവിടെ പറഞ്ഞു, ഭഗവാൻ ഗുരുവായൂരപ്പൻ അങ്ങനെ ആവിർഭവിച്ചപ്പോ അതിൽ രജോ ഗുണവും തമോ ഗുണവും അല്പം പോലും കലക്കാതെ സത്വം യത്തത് പരാഭ്യാം അപരികലനത നിർമ്മലം. അപ്പൊ സത്വഗുണത്തിന്റെ പ്രയോജനം എന്താ? ഗുരുവായൂരപ്പന്റെ മൂർത്തി അങ്ങനെ ഭജിച്ച് ഭജിച്ച് സത്വാത് സഞ്ജായത്തെ ജ്ഞാനം. മൂന്ന് ഗുണങ്ങൾക്കും മൂന്ന് സ്വഭാവമുണ്ട്. സത്വാത് സഞ്ജായത്തെ ജ്ഞാനം രജസോ ലോഭമേവച പ്രമാദമോഹൌ തു തമസഃ. സത്വഗുണത്തില് ഭഗവത് ആരാധന ഭക്തി ഭജനം കൊണ്ട് ആത്മജ്ഞാനം, രജോ ഗുണം കൊണ്ടോ ലോഭം, എത്ര കിട്ടിയാലും പോരാ 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 എന്നുള്ള ഭാവം, കാമം ക്രോധം ഇതൊക്കെ. തമോ ഗുണമാണെങ്കിലോ പ്രമാദമോഹവും. പ്രമാദം എന്ന് വെച്ചാൽ തെറ്റുപറ്റ, ശ്രദ്ധയില്ലാതിരിക്ക, ഉറങ്ങിപ്പോവുക, ഇതൊക്കെ പ്രമാദത്തിൽ പറ്റും. ആലസ്യം ഒക്കെ, അശ്രദ്ധ, അറിയാൻ പറ്റില്ല, ആധ്യാത്മികമായ തലത്തുനിന്ന് വീഴ്ച പറ്റ, ഇതൊക്കെ പ്രമാദം. പിന്നെ മോഹം, ശരീരത്തിനെ ആത്മാവാണെന്ന് ധരിക്കുക, ഇതൊക്കെ തമോ ഗുണത്തിന്റെ ലക്ഷണം. ഇവിടെ ഭഗവാനിൽ ഈ തമസും രജസ്സും ഒന്നും സ്പർശിക്കാത്ത മൂർത്തിയാണ്. സാത്വികമായ മൂർത്തിയെ വേണം ഉപാസിക്കാൻ അല്ലെ, സാത്വികമായ മൂർത്തിയെ വേണം ഉപാസിക്കാൻ. രജോ ഗുണപ്രധാനമായ മൂർത്തികളുമുണ്ട്, ഭയങ്കരമായിട്ടുള്ള മൂർത്തികളുണ്ട്, അതനുസരിച്ചുള്ള ഭാവം ഉണ്ടാവും. രജോ ഗുണപ്രധാനമായ മൂർത്തികളെ ഉപാസിക്കണവരുമുണ്ട്. ഏത് മൂർത്തിയും രജസ്സും സത്വമാക്കാം, നമുക്ക് അങ്ങനെയൊന്നുമില്ല, വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കരമായ കാളിയെ തന്നെ രാമകൃഷ്ണ പരമഹംസര് പ്രേമം കൊണ്ട് സാത്വികമായ മൂർത്തിയായി ഉപാസിച്ചു. ഇപ്പൊ ഭക്തന്റെ ഗുണമാണ് അവിടെ കൊടുക്കണത്. ഭയങ്കരമാണ് കാളിയുടെ രൂപം കണ്ടാൽ. ശ്രീരാമകൃഷ്ണ പരമഹംസർ ആ കാളിയെ പ്രേമമയിയായി ബ്രഹ്മമയിയായി സാത്വിക മൂർത്തിയാക്കി മാറ്റി. ഭഗവാന് തന്നെ ഇപ്പൊ രുദ്രഭാവം എടുത്തുകൊണ്ട് ഏവം നാട്ടിത രൗദ്രചേഷ്ഠിത വിഭോ എന്ന് നരസിംഹാവതാരത്തിൽ വരണം. അതിനെ തന്നെ പരമശുദ്ധം എന്നാണ് ഭട്ടതിരി പറയണം. അത് എങ്ങനെ ഉപാസിക്കണമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കണം. ഇപ്പൊ സാത്വികമായ ഭാവത്തില്, അതേസമയം ഗുരുവായൂരപ്പന്റെ മൂർത്തിയിൽ നമുക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, നമ്മളുടെ ഭാവത്തിന്റെ സഹായമൊന്നും കൂടാതെ തന്നെ അത് സത്വമാണ്. നമ്മളിനിയിപ്പോ അതിനെ രജോ ഗുണമായിട്ടോ തമോ ഗുണമായിട്ടോ ഭാവിക്കാൻ സാധ്യമല്ല. അതാണ് അപരികലനത നിർമ്മലം, മറ്റൊന്നിന്റെയും കലർപ്പില്ലാത്തത് കൊണ്ട് നിർമ്മലം. തത് സ്വച്ഛത്വാദ് യത് അച്ഛാദിതം. സത്വഗുണത്തില് അറിവില്ല, കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിൽ വെച്ച് വിളക്ക് പോലെ, വിളക്ക് കാണാം, തൊടാൻ പറ്റില്ല, കാണാം. അതേപോലെ സത്വഗുണത്തിൽ ഇരിക്കുമ്പോ ബ്രഹ്മദർശനം ഉണ്ടാവും. ശുദ്ധസത്വം ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ശുദ്ധസത്വം അച്ഛാദിത ഗർഭനിർഭാസ സുഖചിത് ഗർഭനിർഭാസ രൂപം. ആ രൂപത്തിൽ എന്താ ഉള്ളത്? ഗർഭിണി എന്ന് പറയുമ്പോ ഗർഭത്തിന്റെ ഉള്ളിലൊന്നുണ്ട്, അതുകൊണ്ട് ആ ഗർഭിണി. അതുപോലെ ഗുരുവായൂരപ്പന്റെ ആ രൂപം എന്തിനെ ഗർഭത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു? സുഖചിത് ഗർഭം, ബ്രഹ്മത്തിന്റെ സച്ചിദാനന്ദ സ്വരൂപം ആ രൂപത്തില് നിറഞ്ഞു നിൽക്കുന്നു. അതിൽ ആര് രമിക്കും എന്ന് വെച്ചാൽ, അയ്യോ ഞങ്ങൾക്ക് അതിലൊന്നും ഇഷ്ടം തോന്നണില്ല എന്ന് വെച്ചാൽ ഭാഗ്യം. അത്രേ പറയണ്ടു. ബ്രഹ്മാവ് പറയണു, ജാനന്തയേവ ജാനന്തു, ഭാഗ്യമില്ല, അത്രേ പറയണ്ടു. തസ്മിൻ ധന്യാഹാരമന്തെ ശ്രുതി മതി മധുരേ സുഗ്രഹേ വിഗ്രഹേത്തെ. ധന്യന്മാരാണെങ്കിൽ ഭഗവത് ഭജനത്തിൽ രുചി, ധന്യരല്ലെങ്കിലോ അവൻ കഷ്ടം. ഇവയൊക്കെ നമ്മള് പാവം എന്ന് പറയില്ലേ, പാവം എന്ന് ആരെയാ പറയണ്ടെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റ പണം ഉണ്ടാക്കാനായിട്ട് ഓടി നടക്കണു, കുറെ പണം ഉണ്ടാക്കി, വീട് കെട്ടി, പൊസിഷനൊക്കെ നല്ല പൊസിഷൻ ഉണ്ടായി, കല്യാണം കഴിച്ചു, മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, അവർക്ക് പേരക്കുട്ടികളുണ്ടായി, അവരെ നഴ്സറി ക്ലാസ്സിൽ കൂട്ടിക്കൊണ്ടുപോകണു, 80 വയസ്സിൽ രാവിലെ എണീറ്റാൽ അവരെ കൂട്ടിക്കൊണ്ടുപോകും, കൂട്ടിക്കൊണ്ടുവരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാവുമ്പോ ചത്തുപോകുന്നു പാവം ശിവശിവ. ഭാഗ്യം കെട്ടവര് എന്നാണ്, അല്ലാതെ എന്താ പറയാ, ഭാഗ്യം കെട്ടവര്. അപ്പൊ ആർക്കാ രമിക്കാൻ കഴിയാ? ഭഗവാൻ അടുത്തുണ്ടായാ പോരാ, രമിക്കാൻ അറിയണം. അവര് ഭാഗവതത്തിൽ പറയണു, ഈ ആദവരെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു, കൃഷ്ണൻ അടുത്തുണ്ടായിരുന്നിട്ടും ഇവര് അറിഞ്ഞില്ലല്ലോ എന്നാണ്. ഹരിം മീനായി ഓടുപം, കുളത്തിലെ മീനുകള് കുളത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ട് ഞങ്ങളെ പോലെ ഒരു ജലജീവിയാണെന്ന് കരുതി അത്രേ. അതുപോലെ ഹരിയെ ഈ യാദവരറിഞ്ഞില്ലല്ലോ എന്നാണ്. അപ്പൊ ഭഗവാൻ അടുത്തുണ്ടായിരുന്നാലും രമിക്കാൻ അറിയണം. ധന്യാഹാരമന്തേ, ധന്യരായിട്ടുള്ളവര് രമിക്കണു. എങ്ങനെ രമിക്കണു എന്ന് വെച്ചാൽ ശ്രുതി മതി മധുരേ. ശ്രുതി എന്ന് വെച്ച ചെവി, മതി എന്ന് വെച്ച ബുദ്ധി, മനസ്സ്, രണ്ടിനെയും മധുരിപ്പിക്കുന്നു, രമിപ്പിക്കുന്നു. ചെവിക്കും ആനന്ദം കർണത്തിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു, മനസ്സിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. ഗ്രഹേ വിഗ്രഹേത്തെ, ബ്രഹ്മത്തിനെ ഗ്രഹിക്കാൻ വിഷമാണ്, അതുകൊണ്ട് അത് ദുർഗ്രഹമാണ്. ഇതോ സുഗ്രഹം, മുമ്പില് നല്ലവണ്ണം ഗ്രഹിക്കാൻ എളുപ്പം, വിഷമമൊന്നുമില്ല. സുഗ്രഹേ വിഗ്രഹേത്തെ, ആ വിഗ്രഹം
ഭൈരപ്പനെ ഗ്രഹിക്കണം, വിളിച്ചോണ്ട് പോണം. സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഭഗവാനെ കട്ടോണ്ട് പോണം, വിട്ടോണ്ട് വിട്ടുവെക്കരുത്. ആരും ഇല്ലെങ്കിൽ പൊക്കിക്കൊണ്ട് പോണം, അതാണ് ഭക്തന്മാരുടെ ലക്ഷണം. ഇന്ത്യക്കാരൻ ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പൊക്കിക്കൊണ്ടു പോകും. അങ്ങനെ പൊക്കിക്കൊണ്ടുപോയ ഭക്തന്മാരുണ്ട്. അറിയയിൽ ഇപ്പോൾ ഉള്ള മൂർത്തി വാസ്തവത്തിലുള്ള മൂർത്തി അല്ലാത്രയും. അതിനെ ഒരു കഥ പറയും, ദ്വാരകാധീശന്റെ കഥ. അറിയയിലെ ഒരു വൃദ്ധ ദമ്പതികൾ വളരെ വർഷങ്ങളായിട്ട് വരും. ഇപ്പോ ദ്വാരകാധീശന്റെ ആ മൂർത്തി ഉണ്ട് അമ്പലത്തില്, അതിനെ കാണാനായിട്ട് ഈ ഭക്തന്മാര് വൃദ്ധ ദമ്പതികള് അവർ കുറെ കാലമായി ചെറുപ്പമായിട്ടിരിക്കുമ്പോ മുതൽ വരാൻ തുടങ്ങിയതാ. എപ്പോഴും വരും, ദരിദ്രമാണ്, ദരിദ്ര കുടുംബമാണ്, പണമൊന്നുമില്ല. അവിടെ ഒന്ന് ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതു നിൽക്കും. ഭഗവാനോട് പറയും, ഓരോ വർഷം കഴിയുമ്പോഴും ഭഗവാനെ ഒരുപാട് ദൂരത്തു നിന്ന് നടന്നു വരികയാണ്. ഡാക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് മറ്റാണ് കുറച്ചു ദൂരം. ഞങ്ങൾ ഒരുപാട് ദൂരത്തു നിന്ന് നടന്നു വരികയാണ്, കാലം വരാൻ പറ്റുമെന്ന് അറിയില്ല, അടുത്ത വർഷവും വരാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പോവുകയില്ല. നാളെ പോവാണോ എന്ന് തീരുമാനിക്കും, എന്നിട്ട് നാളെ പോവില്ല. ഇങ്ങനെ ഒരു മാസം അവിടെ ഇവിടെയും അവസാനം ആ അമ്പലത്തിലുള്ളവരും അടുത്തുള്ളവരും ഒക്കെ ഓടിച്ചു വിടുന്നവരെ അവിടെ ഇരിക്കും. എന്നിട്ട് പിന്നെ അവസാനം പോകും. പിന്നെ കുറെ കാലം കഴിഞ്ഞ് വാർദ്ധക്യമായി ഇവർക്ക്. വാർദ്ധക്യമായപ്പോ അവർ വന്ന് കരഞ്ഞു ഭഗവാന്റെ മുമ്പിൽ, ഭഗവാനെ അടുത്ത വർഷം നിശ്ചയമായിട്ടും വരാൻ പറ്റില്ല. എല്ലാ വർഷവും ഇത് പറയണതാണ് ഈ വയസ്സായപ്പോ. പക്ഷെ ഈ വർഷം വളരെ നടക്കാൻ വയ്യാതായി. അപ്പൊ ഭഗവാനോട് പറഞ്ഞു, ഇനി എനിക്ക് ഞങ്ങൾക്ക് വരാൻ ഒക്കില്ല എന്നാ തോന്നണത്. ഞങ്ങൾ എന്ത് ചെയ്യും, ഇനി വരാതെ ദ്വാരക വിട്ടുവിടുന്ന് പോവാനും ഇവര് പറയണം. എന്താ ദിവസം വെറുതെ ചോറ് തരണം, താമസിക്കാൻ ഒരു സ്ഥലം, അമ്പലത്തിൽ എവിടെയെങ്കിലും ഒക്കെ കിടക്കാം, എത്ര കാലം കിടക്കും, പോണമെന്നും തോന്നുന്നു. ഭഗവാനെ വിട്ടുപോവാനും വയ്യ. ഭഗവാനോട് പറഞ്ഞു, ഇനി വരാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും. കരഞ്ഞു, രാത്രി മുഴുവൻ കരഞ്ഞു, അടുത്ത ദിവസം പോണം. രാത്രി മുഴുവൻ കരഞ്ഞപ്പോ രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, അത്രേ അല്ലേ, ആവുന്നതിന് മുമ്പ് അവിടെ ഒരു തള്ളുവണ്ടി അവിടെ ഉമർത്തുന്നുണ്ട്, എന്നെ കയറ്റി വെച്ച് കൊണ്ടുപോയിക്കൊള്ളാം, ഇളക്കിയാ ഞാൻ വരും. രണ്ടുപേരും കള്ളന്മാരാണ്, ഭഗവാനും ഭക്തനും കള്ളനാണ് രണ്ടുപേരും. ഇളക്കിയാ ഞാൻ വരും, കൊണ്ടുപോയിക്കൊള്ളാം. സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റു ഈ വൃദ്ധൻ. ഭക്തനോട് പറഞ്ഞു, ഭാര്യയ്ക്കും അതേപോലെ ദർശനം. പേരും കൂടെ പോയി നേരെ ശ്രീകോവിലിൽ പോയി എടുക്കാവോ, അവർക്ക് അതൊന്നും തോന്നിയതേ ഇല്ലാത്ത. അപ്പൊ ഭഗവാന് കൊണ്ടുപോവാൻ ഭഗവാൻ സമ്മതിച്ചു. ഇനി നാളെ ഭക്തന്മാർ വരുമല്ലോ, പൂജാരി വരുമല്ലോ, ഒന്നും വിചാരിച്ചില്ല എന്നാണ്. അമ്പലത്തിൽ അന്ന് രാത്രി ആരുമില്ല. പോയി ശ്രീകോവിലിൽ പോയി സ്വാമിയെ ഇളക്കിയപ്പോ കൈയോട് വന്നു, വണ്ടിയിൽ വെച്ചു കൊണ്ടുപോയി. ഒരേ സന്തോഷം, നമ്മളുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് ദ്വാരകാധീശനെ പ്രതിഷ്ഠിക്കാം. ദോഷത്തിൽ വണ്ടിയിൽ തള്ളിക്കൊണ്ടേ പോവാണ്. മറ്റേ വിചാരമൊന്നുമില്ല, ഭക്തൻ അതൊന്നും ഉണ്ടാവില്ല. ഭക്തനാണ് ഏറ്റവും സ്വാർത്ഥൻ. എന്നെ പോലെ ഭക്തന് ഭഗവാനേ ഉള്ളൂ, രണ്ടാമതൊരു വസ്തുവില്ല. സ്വാർത്ഥത ഉണ്ടെങ്കിലേ ലോകത്തിന് അനുഗ്രഹമാവുള്ളൂ, ബാക്കിയുള്ള സ്വാർത്ഥതയൊക്കെ വിഷമം. പക്ഷെ ഭഗവാനെ കിട്ടണം എന്നുള്ള സ്വാർത്ഥത ഉണ്ടെങ്കിൽ അതിൽ ബാക്കിയുള്ളവരൊക്കെ തള്ളി വെക്കാം. എടുത്തു വെച്ച് തള്ളിക്കൊണ്ടുപോയി. രാവിലെ എണീറ്റപ്പോ ദ്വാരക മുഴുവൻ ബഹളം. രാജാവ് വന്നു, പൂജാരി വന്നു, ഉദ്യോഗസ്ഥന്മാര് വന്നു, ഭഗവാന്റെ ദ്വാരകാധീശന്റെ വിഗ്രഹം കാണാനില്ല, അന്വേഷണമായി, പോലീസുകാർ വന്നു അന്വേഷണമായി. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അന്വേഷിച്ച് പറഞ്ഞു, ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്ന ആ മുത്തശ്ശനും മുത്തശ്ശി അവരെ കാണാനില്ല. എനിക്ക് സംശയമുണ്ട്, പക്ഷെ അവര് പൂക്കിക്കൊണ്ട് പോവാനൊന്നും പറ്റില്ല. ഒക്കെ ഉറപ്പിച്ച വിഗ്രഹം അവരെങ്ങനെ എടുത്തു എന്നാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അവര് കുറെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. കുറെ കുതിരപ്പടയാളികളാണ് ഇടക്ക് പോയപ്പോ പിടിച്ചു വരും വഴിയില്. ഇവര് വണ്ടിയിൽ തള്ളിക്കൊണ്ടു പോകണം. ഇവര് പിടിച്ചപ്പോ ഇവർക്ക് ഒരു കുറ്റം ചെയ്ത ബോധമേ ഇല്ല. ഇവര് പറഞ്ഞു ഭഗവാനാണ് കൊണ്ടുപോകാൻ പറഞ്ഞത്. പിടിച്ച് അവർ പോണ സ്ഥലത്ത് തന്നെ നിർത്തി. രാജാവും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് വണ്ടിയോടെ അവരെ പിടിച്ചു നിർത്തിയിട്ട് എവിടേക്കാ കൊണ്ടുപോണത് ഭഗവാൻ? നിങ്ങൾ കൊണ്ടുപോണതല്ല, അവൻ വന്നതാണോ സംഭവിച്ചതെന്ന് ഇവരും പറഞ്ഞു. രാത്രി ഇതുമാതിരി സ്വപ്നത്തിൽ ഭഗവാൻ വന്ന് പറഞ്ഞു, എന്നെ കൊണ്ടുപോയിക്കൊള്ളു എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പറയില്ല എന്നൊന്നും പറയാവുന്നത്രത്തോളം ഭക്തിയില്ലായ്മ അവർക്കില്ല അത്രേ. ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു കളയും, അത്രയൊന്നും ഭക്തിയില്ലായ്മ ഇല്ല അത്രേ. ഭഗവാൻ അങ്ങനെയൊക്കെ കളിച്ചാലും കളിക്കും, വിശ്വസിക്കാൻ പറ്റില്ല. ഇവര് പറയണു, അങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ നാളെ ഭക്തന്മാരൊക്കെ ഇവിടെ വരില്ലേ? എത്ര ഭക്തന്മാര് തൊഴണമെന്ന് വരുമ്പോ അവിടെ ശൂന്യമായിരിക്കുന്നു ശ്രീകോവിൽ. ഒരു തള്ളുവണ്ടിയിൽ വെച്ചുകൊണ്ട് ഇപ്പൊ നാളെ വേറെ ആരെങ്കിലും വന്നു ഞങ്ങൾക്കും മണന്നു ഓരോരുത്തരായിട്ട് മൂർത്തി എടുത്തോണ്ട് പോയാൽ പിന്നെ ഭജിക്കാൻ ഇപ്പൊ ആള് വരുമ്പോ അവിടെ ഗുരുവായൂരപ്പൻ അവിടെ ഇല്ലെങ്കിലോ? അങ്ങനെ ഒരു തോന്നിയവാസിയാണ്. ആരെങ്കിലും വിളിച്ചാൽ അവരുടെ കൂടെ പോകും. ബാക്കിയുള്ളവരൊന്നും വിളിക്കണില്ലേ? അവരൊക്കെ പറയും ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടോളാം, വീട്ടിലേക്കൊന്നും വരരുത്. അപ്പോ ദ്വാരകാധീശൻ പറയണു, ഇവര് വിളിക്കണു, ഞാൻ പോണു, നിങ്ങളൊക്കെ എന്നെ ഇവിടെ വെച്ച് പൂട്ടിയിട്ട് താക്കോല് നല്ലവണ്ണം പാക്കറ്റിലിട്ടിട്ട് പോണു, ഇവരാണ് വീട്ടിലേക്ക് വരുമെന്ന് വിളിക്കണു, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയി എന്നാണ് ഭഗവാന്റെ മതം. ഉള്ളവരൊക്കെ പറഞ്ഞു ഭഗവാന് അവിടെ ശ്രീകോവിലിൽ ഇരുന്നാ മതി, കമ്മിറ്റിയൊക്കെ വെച്ച് നിങ്ങളെ നോക്കിക്കൊള്ളാം, പുറത്തിറങ്ങാതെ നോക്കിക്കൊള്ളാം.
ബാക്കി കാര്യം നടത്തണം, പുറത്തിറങ്ങാതെ നോക്കിക്കോളാം, അവിടെ തന്നെ വെച്ചോളാം. പറഞ്ഞു നാളെ ഭഗവാൻ ഇവിടെ വന്നാലേ ഞങ്ങൾ എന്തു മറുപടി പറയും ഭക്തന്മാരൊക്കെ കാണാൻ വരുമ്പോ. പറഞ്ഞു ഞങ്ങൾക്കതൊന്നും അറിയില്ല, ഞങ്ങളോട് ദ്വാരകാധീശം പറഞ്ഞു കൊണ്ടുപോവാൻ പറഞ്ഞു, ഞങ്ങളിതാ കൊണ്ടുപോകണു അറിയണു. ഒരു പേടി, ഇനി നാളെ നിർബന്ധമായി കൊണ്ടുപോയാൽ ഭഗവാൻ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാലോ. രാജാവ് പറഞ്ഞു ഇത്രയും ചെയ്യാം, ദ്വാരകാധീശന് തുല്യമായ ഘനത്തില് മൂർത്തി ഇത്ര ഉയരമുണ്ട്, ആ ഉയരത്തില് ഘനത്തില് തങ്കം സ്വർണം അത് തന്നിട്ട് കൊണ്ടുപോയിക്കോളാം, ഇവർക്ക് അടുത്ത ദിവസത്തേക്ക് വകയില്ല എന്ന് തരും. ധൈര്യത്തിലാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങള് കൊണ്ടുപോയിക്കോളാം അല്ലെങ്കിൽ തിരിച്ചു തരാം. ഈ അമ്മ പറഞ്ഞു സ്വർണത്തിന് ഞങ്ങൾ എവിടെ പോകും, ആകപ്പാടെ സ്വർണം എന്ന് പറയണത് താലി കയറിൽ ഇത്രയുണ്ട് അതേ ഉള്ളൂ. ധൻ പറഞ്ഞു അമ്മയോട് കൊണ്ടുവരാൻ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ഈ സ്വർണമേ ഉള്ളൂ, ഭഗവാന് ഞങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് തുല്യമായിരിക്കും. മൂർത്തിയെ ത്രാസിൽ ഒരു വശത്ത് വെച്ചു, കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലി അഴിച്ചിട്ട് വേറെ ഒരു ത്രാസിൽ വെച്ചു, രണ്ടും തുല്യമായിട്ട് അങ്ങനെ നിന്നു. അത്രേ ചെയ്യാൻ പറ്റും, വെയിറ്റ് കണക്ക് മാത്തമാറ്റിക്സ് ഒക്കെ നമുക്കേ ഉള്ളൂ, ഭഗവാന് മാത്തമാറ്റിക്സ് ഒന്നുമില്ല, ഒന്നുമില്ല, തുല്യമായിട്ട് നിന്നു. ഞാൻ നിർത്തിയില്ല, ഏകാദശിനെ കൊണ്ടുപോകണു. ഇവര് കരഞ്ഞു ഭഗവാനോട്, മുഖ്യപൂജാരിക്ക് മന ഭഗവാൻ ഒരു ദർശനം കൊടുത്തു സ്വപ്നത്തിൽ പറഞ്ഞു, അത്ര അടുത്തൊരു കിണറ്റില് ഒരു മാസം കഴിഞ്ഞിട്ട് ആ മൂർത്തി എടുക്കാം, ഇപ്പൊ എടുക്കരുത്. ധൃതിയായി, ദിവസമോ മറ്റോ കഴിഞ്ഞപ്പോ തന്നെ മൂർത്തി എടുത്തു, കണ്ണു തുറന്നിട്ടില്ല. അത്ര ഇപ്പോഴത്തെ മൂർത്തി, ഞാൻ ദ്വാരക പോയിട്ടില്ല, കേട്ടിട്ടുള്ള കഥയാണ്. മൂർത്തി അങ്ങനെയാണെന്നാണ്, കണ്ണു ഭഗവാന്റെ ആ മൂർത്തി തുറക്കാതെ ഉള്ള മൂർത്തിയാണ്. എന്നെ പൊക്കിക്കൊണ്ടുപോവാം, തിരിച്ചുകൊണ്ടുപോവാം, അതാണ് ഭക്തന്റെ ലക്ഷണം. ഭക്തൻ ഒരു കള്ളൻ, ഭഗവാനും ഒരു കള്ളൻ. ശിവനെ തസ്കരപതി, തസ്കരന്മാരുടെ പതി എന്നാ വിളിക്കാം, കള്ളന്മാരുടെ പതി. കള്ളന്മാരെ ഈ ഭക്തന്മാര്, ഭക്തന്മാരൊക്കെ കള്ളന്മാരാണ്, വിശ്വസിക്കാനേ പാടില്ല. ഇതിനെ കക്കും എന്ന് വെച്ചാൽ ഭക്തിയെ കക്കും, ഭഗവാനെയെ കക്കും. ശിവത്തിനെ കക്കണവൻ ഭഗവാൻ ആവുന്ന വെണ്ണയാണ് കണ്ണൻ കട്ടോണ്ട് പോണത്. അവൻ കള്ളവൻ, ഇതിനെ കട്ടോണ്ട് പോണ കള്ളൻ. കൃഷ്ണ 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 ഹായ കൃഷ്ണ ജഗമഗ ഹുവാരേ അംഗനാ.